വ്യാജ പ്രൊഫൈലുകളും അക്കൗണ്ടുകളും സോഷ്യൽ മീഡിയ സേവനങ്ങൾ എക്കാലവും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ പ്രശ്നം നേരിടാൻ അക്കൗണ്ട് ഉടമകൾ യഥാർത്ഥമാണോ എന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം. ഇതിന്റെ ഭാഗമായി ഇൻസ്റ്റാഗ്രാം ഉപഭോക്താക്കൾ ഒരു സെൽഫി വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിന് നൽകണം. സോഷ്യൽ മീഡിയ കൺസൾട്ടൻ്റ് ആയ മാച്ച് നവാരയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ നീക്കം പുറത്തുവിട്ടത്. വേരിഫിക്കേഷൻ പ്രക്രിയയുടെ സ്ക്രീൻഷോട്ടുകൾ അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചു. വേരിഫിക്കേഷൻ ആവശ്യപ്പെട്ട് ഇൻസ്റ്റാഗ്രാം ഒരു പോപ്പ് അപ്പ് സന്ദേശം നൽകും. അതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ സെൽഫി ക്യാമറ ഓണാകും. മുഖം എല്ലാ വശങ്ങളിലേക്കും തിരിച്ച് വീഡിയോ പകർത്താൻ ആവശ്യപ്പെടും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഹലോ, നമസ്കാരം, ഞാൻ അഞ്ജലി. TMC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി. നിരവധി തൊഴിൽ സാധ്യതകളും ബിസിനസ് സാധ്യതകളും ഉള്ള സ്മാർട്ട് ടിവി, സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ചിപ്പ് ലെവൽ റിപ്പയറിംഗ് കോഴ്സുകളിലേക്ക് TMC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജിയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നാക്ടെറ്റിന്റെ അംഗീകാരത്തോടുകൂടിയുള്ള 1 ഇയർ ഡിപ്ലോമ ആൻഡ് 3 മന്ത് ഷോർട്ട് ടേം കോഴ്സും 1 മാസത്തെ സൗജന്യ പരിശീലനവും. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടം നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9037080007, വാട്സ്ആപ്പ് ചെയ്യൂ 8921053030, ലാൻഡ് ഫോൺ നമ്പർ 0471356890. ഇൻസ്റ്റാഗ്രാം അൽഗോരിതം എന്ന ഉപഭോക്താവ് യാഥാർത്ഥ്യമാണോ എന്ന് കണ്ടെത്തും. ഏറെ നാളുകളായി ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒരു സൗകര്യം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഓഗസ്റ്റിൽ ഇത് അവതരിപ്പിച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പിൻവലിക്കുകയായിരുന്നു. ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പ്രദർശിപ്പിക്കില്ലെന്നും 30 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യുമെന്നും കമ്പനി വ്യക്തമാക്കി. നിലവിൽ പുതിയ ഉപഭോക്താക്കളോട് മാത്രമേ ഇൻസ്റ്റാഗ്രാം വേരിഫിക്കേഷന് വേണ്ടി ഫേസ് സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടുകയുള്ളൂ. നിലവിലുള്ള ഉപഭോക്താക്കളോട് ഫേസ് സ്കാൻ ചെയ്യാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ലെങ്കിലും ഭാവിയിൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനം ഒഴിവാക്കുകയാണെന്ന് ഫേസ്ബുക്ക് പ്രഖ്യാപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇൻസ്റ്റാഗ്രാം ഉപഭോക്താക്കളുടെ ഫേസ് സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. 30 ദിവസത്തോളം ഇത് സെർവറിൽ സൂക്ഷിക്കുമെന്നും പറയുന്നു. ഈ സംവിധാനം ഏത് രീതിയിൽ സ്വീകരിക്കപ്പെട്ടുമെന്ന് വ്യക്തമല്ല.